ഹൈ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ കൂളംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്, അതിൽ രണ്ട് പോയിന്റ് ചാർജസിനിടയിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് കൂളംസ് ലോ യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നു നമ്മൾ പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് എന്താണ്, ഫോഴ്സ് എന്നുള്ളത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് അതിന് ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഇന്ന് രണ്ട് ഇലക്ട്രിക് ചാർജസിനിടയിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അത് നമ്മളൊന്നുകൂടി റീകോൾ ചെയ്യുന്നു. അതിൻ്റെ കൂടെ അതിൻ്റെ ഡയറക്ഷനും കൂടി എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. രണ്ട് പോയിൻറ്റ് ചാർജസ്, രണ്ടും പോസിറ്റീവ് ചാർജസ്സാണ്. ഒരു Q1 Q2 എന്നുള്ള രണ്ട് ചാർജസ്, രണ്ടും എയറിലാണ് വെച്ചിട്ടുള്ളത്. അതിനിടയിലുള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് സ്മോൾ ലെറ്റർ R. അപ്പോൾ Q1 എന്നുള്ള ചാർജ് A എന്നുള്ള പോയിൻറ്റിലും Q2 എന്നുള്ള ചാർജ് B എന്നുള്ള പോയിൻറ്റിലുമാണ് വെച്ചിരിക്കുന്നത്. രണ്ട് ചാർജസും എയറിൽ വാക്വത്തിലാണ് ഉള്ളത്. രണ്ടിനിടയിലുള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ രണ്ട് ചാർജസിനിടയിലുള്ള ഫോഴ്സ് F=1/4πε₀Q1Q2R², അതായിരുന്നു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. അപ്പോൾ ഇതിനിടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ Q2 എന്നുള്ള ചാർജിൽ Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഇലക്ട്രിക് ഫോഴ്സ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി Q2, ഇത് പോസിറ്റീവ് ചാർജ്, Q1 പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് Q2 മേലെ Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേഴ്സ് റൈറ്റ് ആയിരിക്കും, ടുവേഴ്സ് റൈറ്റ്. ഇനി അതേപോലെ Q2 എന്നുള്ള രണ്ടാമത്തെ ചാർജിൽ Q1 എന്നുള്ള ഒന്നാമത്തെ ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് F21 എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു ദി ചാർജ് Q1, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്, അതിനെ F21 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇങ്ങോട്ടാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ടുവേഴ്സ് റൈറ്റ് ആണ്. അപ്പോൾ ഇതിനെ വെക്റ്റർ F21 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇനി അതേപോലെ നേരെ തിരിച്ച് Q1 എന്നുള്ള ചാർജിൽ Q2 എന്നുള്ള ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്, രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്, റിപ്പൽഷൻ ആണ്. അപ്പോൾ എങ്ങോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ? ടുവേഴ്സ് ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ടുവേഴ്സ് ലെഫ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു ദി ചാർജ് Q2, അല്ലെങ്കിൽ ഫോഴ്സ് ഓൺ ഫേസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ് എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ എന്തെടുക്കുന്നു? F12 എന്നെടുക്കുന്നു. ഇപ്പോൾ ഡയറക്ഷൻ ടുവേഴ്സ് ലെഫ്റ്റ് ആണ്, അത് വെക്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ എന്തെഴുതി? വെക്റ്റർ F12. അപ്പോൾ ആദ്യം പറഞ്ഞത് സെക്കൻഡ് ചാർജിൽ ഫസ്റ്റ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് F21, അതേപോലെ ഫസ്റ്റ് ചാർജിൽ സെക്കൻഡ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് F12. ഇനി ആദ്യത്തെ ചാർജായ F21 അതിൻ്റെ ഡയറക്ഷൻ ടുവേഴ്സ് റൈറ്റ് ആണ്. ഇപ്പോൾ ടുവേഴ്സ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം A to B. അപ്പോൾ A to B എന്നുള്ളതിൽ നമ്മൾ വെക്റ്റർ F21 എന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പം ടുവേഴ്സ് ലെഫ്റ്റ് അല്ലെങ്കിൽ ടുവേഴ്സ് റൈറ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച യൂണിറ്റ് വെക്റ്റർ എന്താണ്, എന്തായിരുന്നു യൂണിറ്റ് വെക്റ്റർ? മാഗ്നിറ്റ്യൂഡ് 1 ആയ വെക്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് വെക്റ്റർ എന്ന് പറയാം. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ഫ്രം A to B, എന്ന് ബിയിലേക്കുള്ള യൂണിറ്റ് വെക്റ്ററിനെ R2 ക്യാപ്പ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതേപോലെ യൂണിറ്റ് വെക്റ്റർ ഫ്രം B to A, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള യൂണിറ്റ് വെക്റ്ററിനെ നമ്മൾ R1 ക്യാപ്പ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ 1/4πε₀Q1Q2R². ഇന്ന് വെക്റ്റർ ഫോമിലുള്ള കൂളംസ് ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ കൂടി മാർക്ക് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ യൂണിറ്റ് വെക്റ്റർ എടുക്കുന്നു. അപ്പോൾ ടുവേഴ്സ് റൈറ്റ് ആണെങ്കിൽ യൂണിറ്റ് വെക്റ്റർ ഇതാണ്, ടുവേഴ്സ് ലെഫ്റ്റ് ആണെങ്കിൽ യൂണിറ്റ് വെക്റ്റർ R1 ക്യാപ്പ് ആണ്. അപ്പോൾ F21 എന്നുള്ള ഫോഴ്സ്, അതായത് രണ്ടാമത്തെ ചാർജിൽ ഒന്നാമത്തെ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സായ F21 മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 1/4πε₀Q1Q2R². ഇനി അതിനെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി അതിനൊരു വെക്റ്റർ നൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി യൂണിറ്റ് വെക്റ്ററായ R2 ക്യാപ്പും കൂടി അതിൻ്റെ കൂടെ എഴുതുന്നു.
നേരെ തിരിച്ച് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു ദി ചാർജ് ക്യു ടു അല്ലെങ്കിൽ സെക്കൻഡ് ചാർജ് അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു എഫ് വൺ ടു കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു ആ എഫ് വൺ ടുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരുന്നു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യു വൺ ക്യു ടു ബൈ ആർ സ്ക്വയർ അതിനെ വെക്ടർ ഫോമിൽ എഴുതാൻ വേണ്ടി വെക്ടർ എഫ് വൺ ടു ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് വേണം ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ടുവേഴ്സ് ലെഫ്റ്റ് ഉള്ള ടുവേഴ്സ് ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ഏത് യൂണിറ്റ് വെക്ടർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു ആർ വൺ ക്യാപ്പ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു അപ്പോൾ വെക്ടർ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതായത് എഫ് വൺ ടു വെക്ടർ എഫ് വൺ ടു എന്ന് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ആർ വൺ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടറും കൂടി ഡിനോട്ട് ചെയ്യണം അപ്പോൾ എഫ് ടു വൺ എന്നുള്ള ഫോഴ്സും എഫ് വൺ ടു എന്നുള്ള ഫോഴ്സിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് നമുക്കറിയാം ഈ രണ്ട് യൂണിറ്റ് വെക്ടേഴ്സും അതായത് ആർ വൺ എന്നുള്ള യൂണിറ്റ് വെക്ടറും ആർ ടു എന്നുള്ള യൂണിറ്റ് വെക്ടറും ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് എന്തെഴുതാം വെക്ടർ ആർ ടു ഇസ് ഈക്വൽ ടു മൈനസ് വെക്ടർ ആർ വൺ അല്ലെങ്കിൽ ആർ ടു ക്യാപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ വൺ ക്യാപ്പ് എന്ന് എഴുതാം നമുക്കറിയാം രണ്ടാമത്തെ ചാർജിൽ ഒന്നാമത്തെ ചാർജ് കൊണ്ടുണ്ടായ ഫോഴ്സ് എഫ് ടു വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യു വൺ ക്യു ടു ബൈ ആർ സ്ക്വയർ ഇൻ ടു ആർ ടു ക്യാപ്പ് അതേപോലെ എഫ് വൺ ടു ഒന്നാമത്തെ ചാർജിൽ രണ്ടാമത്തെ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്തായിരുന്നു പഠിച്ചത് എഫ് വൺ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യു വൺ ക്യു ടു ബൈ ആർ സ്ക്വയർ ഇൻ ടു ആർ വൺ ക്യാപ്പ് എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇത് നമുക്കറിയാം ഈ ഇക്വേഷനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും വെക്ടർ എഫ് വൺ ടു ഇസ് ഈക്വൽ ടു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡായ ഈ വാല്യൂ അത് തന്നെ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യു വൺ ക്യു ടു ബൈ ആർ സ്ക്വയർ ആർ വൺ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടറിന് പകരം നമുക്ക് എന്തെഴുതാം മൈനസ് ആർ ടു ക്യാപ്പ് എന്ന് എഴുതാം അപ്പോൾ ഇതിൽ ആർ വൺ എന്നുള്ളതിന് പകരം മൈനസ് ആർ ടു അതാണ് മൈനസ് ആർ ടു ഇപ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് എഫ് ടു വൺ എന്നുള്ള ഫോഴ്സ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യു വൺ ക്യു ടു ബൈ ആർ സ്ക്വയർ ഇൻ ടു ആർ ടു ക്യാപ്പ് എഫ് വൺ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യു വൺ ക്യു ടു ബൈ ആർ സ്ക്വയർ ഇൻ ടു മൈനസ് ആർ ടു ക്യാപ്പ് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ എന്താണ് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തെഴുതാം വെക്ടർ എഫ് വൺ ടു ഇസ് ഈക്വൽ ടു മൈനസ് വെക്ടർ എഫ് ടു വൺ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എഫ് വൺ ടു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ടു വൺ എഴുതിയ എന്താ അർത്ഥം രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതായത് രണ്ടാമത്തെ ചാർജിൽ ഒന്നാമത്തെ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സും ഒന്നാമത്തെ ചാർജിൽ രണ്ടാമത്തെ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ന്യൂട്ടൻ്റെ തേർഡ് ലോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേരാണ് നമ്മൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് രണ്ട് പോസിറ്റീവ് ചാർജുള്ള പോയിൻ്റ് ചാർജസ് വെച്ചപ്പോൾ അതിനിടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി ഇത്രയാണ് കൂളംബ്സ് ലോ ഇൻ വെക്ടർ ഫോഴ്സ്